നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളിവിടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ബാച്ചിൽ 30 കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഇവിടെ താമസിച്ച് പഠിക്കാൻ 30 കുട്ടികൾക്കാണ് അവസരം കൊടുക്കുന്നത്. ഈ 30 കുട്ടികൾക്ക് ഇവിടെ വേണമെങ്കിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനി സെക്രട്ടറി പഠിപ്പിക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. നമുക്കറിയാം, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ ആർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, വാട്ട് എവർ ബി യുവർ ബേസിക് ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എന്ത് ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് എഴുതിയതിന് ശേഷം, അത് പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. അതേപോലെ സ്റ്റുഡന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും ആ ആൾക്ക് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കറിയാം, കൊറോണ COVID-19 പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് വേവ് ആണ്, വളരെ ഡേഞ്ചറസ് വേവ് ആണ്. ഓരോ സ്റ്റേറ്റിലും ലോക്ക്ഡൗൺ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സിറ്റുവേഷൻസിൽ ഹയർ എഡ്യൂക്കേഷൻ വളരെ വലിയ ഒരു പ്രോബ്ലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും 10-ാം ക്ലാസ് പരീക്ഷ നടന്നിട്ടില്ല, നടന്നിടത്ത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി സി ബി എസ് ഇ സ്കൂളുകളിലാണെങ്കിൽ 10-ാം ക്ലാസ് പരീക്ഷയും നടന്നിട്ടില്ല, ആ പരീക്ഷയെ വേണ്ടെന്ന് വെച്ചു, ആ പരീക്ഷയും വേണ്ടെന്ന് വെച്ചു. അപ്പൊ ആയതുകൊണ്ട് തന്നെ അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യണം എന്ന കാര്യത്തില് പാരന്റ്സ് ഭയങ്കര വറീഡാണ്. ഇപ്പൊ സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് +1 +2 പോകണമെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം അവരുടെ അടുത്ത് മാർക്കേ ഇല്ല. ആൾറെഡി സി ബി എസ് ഇ പഠിച്ച കുട്ടികൾ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ മാർക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ന് അവർക്ക് മാർക്കേ ഇല്ല, അവർക്ക് അവരുടെ പരീക്ഷയെ നടന്നിട്ടില്ല. ഇനി അവർക്ക് കിട്ടുന്ന മാർക്ക് ഒരു ആവറേജ് മാർക്കാണെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് സ്കൂളുകളിൽ, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന സ്കൂളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ കമ്പൽസറി ആയിട്ട് സി ബി എസ് ഇ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ ഇവിടെ വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല കുട്ടികളും 12-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് നേരിട്ട് അവർ കമ്പനി സെക്രട്ടറി പോലത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത കുട്ടികളുണ്ടാവും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, പരീക്ഷ നടക്കാത്തടത്തോളം കാലം വളരെ ബുദ്ധിമുട്ടാണ് ഈ എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് 12-ാം ക്ലാസ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് എങ്കിലും വേണം നമുക്ക് എന്തിന് ഈ എൻട്രൻസ് രജിസ്റ്റർ ചെയ്യാൻ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് എക്സിക്യൂട്ടീവിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ പ്ലസ് ടു പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് തന്നെ സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾ പലരും ഇപ്പോൾ ഈ കമ്പനി സെക്രട്ടറിയുടെ എൻട്രൻസ് എഴുതണ്ട എന്നൊരു തീരുമാനത്തിലും അടുത്ത പ്രാവശ്യം എഴുതാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ശരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു 6 മാസം സമയം വെറുതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് എന്നും സ്റ്റുഡൻസിനൊപ്പം നിന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വളരെ വളരെ ഒരു വെൽക്കം ഡിസിഷൻ ആണിത്. ഈ വെൽക്കം ഡിസിഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവൻ ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ പോലും അവർക്ക് രജിസ്റ്റർ ചെയ്യാം. എന്തിന്? സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്. ക്ലിയർ? അങ്ങനെ അവർക്ക് എൻട്രൻസ് പാസ്സാകാം. ഈ എൻട്രൻസ് പാസ്സായതിനു ശേഷം അവർക്ക് എക്സിക്യൂട്ടീവിനും രജിസ്റ്റർ ചെയ്യാം. നോ ഇഷ്യൂ, ഇവൻ വിത്തൌട്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ദ കൻ രജിസ്റ്റർ ഫോർ എക്സിക്യൂട്ടീവ്. പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിട്ട് എക്സിക്യൂട്ടീവിനെ രജിസ്റ്റർ ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. യു ഗോട്ട് ഇറ്റ്? അതായത് ഇപ്പോ സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഈ July 10 എൻട്രൻസ് ടെസ്റ്റ് വേണമെങ്കിൽ എഴുതാം. ഒരു കണ്ടീഷനും പറയുന്നില്ല. ആയതിനു ശേഷവും നിങ്ങളുടെ പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു പേടിയും പഠിക്കേണ്ട. നിങ്ങൾക്ക് സി എസ് നിങ്ങൾ പ്ലസ് ടുവിന്റെ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സി എസ് എക്സിക്യൂട്ടീവിനെ രജിസ്റ്റർ ചെയ്യാം. സി എസ് എക്സിക്യൂട്ടീവിനെ രജിസ്റ്റർ ചെയ്തിട്ട്
6 മാസത്തിനുള്ളിൽ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. അതൊരു നല്ല ഡിസിഷൻ അല്ലേ? ഇതൊരു നല്ല ഡിസിഷൻ ആണ്. അപ്പൊ ആയതുകൊണ്ട് ഈ പ്ലസ് ടുവിന്റെ പരീക്ഷ കഴിയുന്നത് വരെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. കാരണം ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. ആ സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ വളരെ ഫോക്കസ് ആയിട്ട് പഠിക്കുക, നല്ലൊരു തീരുമാനമെടുക്കുക. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നും സ്റ്റുഡൻസിനൊപ്പം നിന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാനെടുക്കുന്ന ഒരു തീരുമാനം, അതായത് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ 10-ാം തീയതിയിലുള്ള എൻട്രൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വേണമെങ്കിൽ ഈ ഡിസംബറിൽ ഒരു മോഡ്യൂളും അടുത്ത ജൂണിലും ഒരു മോഡ്യൂൾ എഴുതാം. അല്ലെങ്കിൽ സേഫ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അടുത്ത ജൂണിലും ഒരു മോഡ്യൂൾ, അടുത്ത ഡിസംബറിലും ഒരു മോഡ്യൂൾ എഴുതി എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് പ്രൊലോങ്ഡ് ബൈ അനദർ 6 മന്ത്സ്. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു 6 മാസം കളയാൻ ഉപകരിക്കത്തുള്ളൂ. സോ ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട, ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട. രജിസ്റ്റർ ചെയ്യുക, എൻട്രൻസ് എഴുതുക, നിങ്ങളുടെ ജീവിതം സെക്യൂർ ആകുക. കാരണം ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻസിലെ, മാനേജ്മെന്റ് സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻസിലെ ഒരു ക്വാളിഫിക്കേഷനാണ് കമ്പനി സെക്രട്ടറി. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി. 2021 മാർച്ചില് UGC ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം ഈ കോഴ്സിനെ PG തത്തുല്യമായ യോഗ്യതയായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും അടിക്കാതെ, നിങ്ങൾ ഡിഗ്രി ഇല്ലാതെ തന്നെ നേരിട്ട് നിങ്ങൾ കമ്പനി സെക്രട്ടറി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെയും നിങ്ങൾക്കത് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല, നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആകും. കാരണം ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ജോലിയും ഇന്ന് മാർക്കറ്റിലില്ല. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാവുന്ന ഒരു ജോലിയും നമുക്ക് ഇന്ന് മാർക്കറ്റിലില്ല. എന്നാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാൽ, ഒരു കമ്പനി സെക്രട്ടറി ആയാൽ, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ധാരാളം ജോലികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അങ്ങനത്തെ ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് പുറത്തും പല രാജ്യങ്ങളിലെ ഇതുപോലത്തെ സിമിലർ ഓർഗനൈസേഷൻസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അവർ MOU സൈൻ ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിലെ ഇന്ത്യയ്ക്ക് പുറത്തും കമ്പനി സെക്രട്ടറികൾക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ പോകുന്നത്. സോ മൈ ഫ്രണ്ട്സ്, ഒരു വൈകി എടുക്കുന്ന തീരുമാനം എടുക്കാത്തതുപോലെയാണ്. സോ തീരുമാനങ്ങൾ എടുക്കാൻ വൈകണ്ട. ലേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതുക, CS കോഴ്സ് പഠിക്കുക, നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടും തോന്നുകയാണെങ്കിൽ, ഉപയോഗപ്പെടും തോന്നുകയാണെങ്കിൽ ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.